നമസ്കാരം. കേരളത്തിന്റെ സമകാലിക രാഷ്ട്രീയ സാഹചര്യത്തിൽ ഇന്നസെന്റ് പറഞ്ഞ വാക്കുകളാണ് ഇപ്പോൾ ഏറെ ചർച്ചയാകുന്നത്. കേരളത്തിൽ തുടർ ഭരണം വരുന്നതിൽ അത്ര താല്പര്യമില്ല എന്ന നടനും മുൻ എം പിയുമായ ഇന്നസെന്റ് അഭിപ്രായപ്പെട്ടിരിക്കുന്നു. ഇനിയും തുടർ ഭരണം വന്നാൽ കോൺഗ്രസ് എന്ന പാർട്ടി ഈ ഭൂമുഖത്ത് തന്നെ അപ്രത്യക്ഷമാകുമെന്നും അതുകൊണ്ടാണ് തുടർ ഭരണത്തിൽ തനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞത് എന്നുമാണ് ഇന്നസെന്റ് പറയുന്നത്. പരിഹാസ രൂപേണ പറഞ്ഞ ഈ വാചകം ഇതിനോടകം സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരിക്കുകയാണ്. മറ്റൊരിടത്തും കോൺഗ്രസ് ഇല്ല എന്നും ഇവിടെ പച്ച പിടിക്കുവാനുള്ള ശ്രമമാണ് നടക്കുന്നത് എന്നും അതുകൊണ്ടാണ് കേന്ദ്രത്തിൽ നിന്നും ഇവിടെ ആളുകൾ വരുന്നത് എന്നും ഇന്നസെന്റ് പറയുന്നു. കൊല്ലത്ത് മുകേഷിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനെത്തിയപ്പോൾ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇപ്പോൾ ഏത് സ്ഥലത്താണ് ഇവർ ഉള്ളത്? എന്തുകൊണ്ട് കേന്ദ്രത്തിൽ നിന്നും പലരും ഇവിടേക്ക് വരുന്നു? അവിടെയൊന്നുമില്ല ഈ സാധനം, പലയിടത്തും അവസാനിച്ചു കഴിഞ്ഞു. ഇത്രയധികം വർഷങ്ങൾ കോൺഗ്രസ് ഭരിച്ചിട്ടും എന്താണ് അവർക്ക് ചെയ്യാൻ സാധിച്ചത്? മുഖ്യമന്ത്രി രാജിവെക്കണം, ഇത് മാത്രമാണ് ഇവർക്ക് പറയുവാനുള്ളത്. ഇത് കുറേ തവണ കേട്ടപ്പോൾ തനിക്കും തോന്നി, എന്നാൽ ഒന്ന് രാജിവെച്ചുകൂടെ. എത്ര തവണയായി അയാൾ പറയുകയാണ്, എനിക്ക് പപ്പടം വേണം പപ്പടം വേണം എന്ന് പറഞ്ഞ കുട്ടിക്കാരഞ്ഞാൽ അത് കൊടുക്കുകയല്ലേ മര്യാദ? ഈ പിണറായി അത് ചെയ്തില്ല. ഇപ്പോൾ മുഖ്യമന്ത്രി മാറി പിണറായി വിജയൻ രാജിവെക്കണം എന്നായി, അതും മാറി വിജയൻ എന്നാക്കി. ഒരു ദിവസം മുഖ്യമന്ത്രിയെ കണ്ടപ്പോൾ ഞാൻ ചോദിച്ചു, എത്രയോ നാളുകളായി അവർ ഇങ്ങനെ രാജിവെക്കൂ എന്ന് പറയുന്നു, എന്നാൽ ഒന്ന് സമ്മതിച്ചു കൊടുത്തുകൂടെ? അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്, ഇന്നസെന്റിനെ ഞാൻ രാജിവെച്ചിട്ട് ഈ സ്ഥാനം അവരുടെ കയ്യിൽ ഏൽപ്പിച്ചാലുള്ള സ്ഥിതി ഒന്ന് ആലോചിച്ച് നോക്കിക്കുകയെന്ന് ഇങ്ങനെയാണ് അദ്ദേഹം പ്രചാരണത്തിലെത്തിയപ്പോൾ സംസാരിക്കുന്ന സാഹചര്യത്തിൽ പറഞ്ഞത്. എന്നാൽ ഇതാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ അടക്കം വലിയ ചർച്ചാ വിഷയമാകുന്നത്. കോൺഗ്രസിനെ കളിയാക്കിക്കൊണ്ടുള്ള വാചകമാണ് എങ്കിൽ പോലും പലർക്കും അത് മനസ്സിലാകാതെയുള്ള പ്രചരണം തന്നെയാണ് സമൂഹ മാധ്യമങ്ങൾ വഴി നടത്തിക്കൊണ്ടിരിക്കുന്നത്. നിലവിൽ കേരളത്തിലെ കോൺഗ്രസിന്റെ അവസ്ഥ പരിതാപകരം എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഇന്നസെന്റ് പറഞ്ഞതുപോലെ കേന്ദ്ര നേതാക്കളെല്ലാം കേരളത്തിലേക്ക് എത്തുകയാണ് പ്രചാരണത്തിന് വേണ്ടി. രാഹുൽ ഗാന്ധിയാണ് കേരളത്തിൽ പ്രചാരണം മുന്നിൽ നിന്ന് നയിക്കുന്ന വ്യക്തി. ഇത് രാഹുലിനെ കൊണ്ടുവന്ന ഒരു എഫക്റ്റ് ഉണ്ടാക്കി ഇത്തവണ വോട്ട് മറിക്കാമെന്നും അധികാരത്തിലെത്താമെന്നുമാണ് വലതുപക്ഷം ചിന്തിക്കുന്നത്. ഇന്ന് അദ്ദേഹം വയനാട് ജില്ലയിലാണ് പ്രചാരണം നടത്തുന്നത്. ഇത്തരത്തിൽ ഇത്തവണ അധികാരത്തിലേറുക എന്ന വലിയൊരു ലക്ഷ്യം തന്നെയാണ് UDFനെ സംബന്ധിച്ച മുന്നിലുള്ളത്. ഈ സാഹചര്യത്തിലാണ് UDFനെ കളിയാക്കിക്കൊണ്ട് എന്ന രീതിയിൽ ഇന്നസെന്റ് മുകേഷിന്റെ പ്രചരണാർത്ഥം കൊല്ലത്തെത്തിയപ്പോൾ ഇത്തരത്തിലുള്ള ഒരു പരാമർശം മുന്നോട്ട് വച്ചിരിക്കുന്നത്. ഇതാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലടക്കം വലിയ ചർച്ചാ വിഷയം.